വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മധ്യവയസ്കയായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത 2000-ലേറെ സിനിമകളിലൂടെ സിനിമ ആരാധകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ മലയാളികളുടെ സ്വന്തം അമ്മ, അതായിരുന്നു സുകുമാരി അമ്മ. 10-ാം വയസ്സിൽ അഭിനയരംഗത്തേക്ക് വന്ന സുകുമാരി അമ്മ 4000-ത്തോളം നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. 1500-ലധികം വേദികളിലാണ് തുഗ്ലക് എന്ന നാടകം കളിച്ചത്. അറിവ് എന്ന തമിഴ് സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് വന്നത്. തസ്കരവീരനായിരുന്നു ആദ്യ മലയാള സിനിമ. ഹാസ്യം വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ഒരു നടി കൂടിയായിരുന്നു. അടൂർബാസിയും സുകുമാരിയും ചേർന്നുള്ള ഹാസ്യരംഗങ്ങൾ പഴയകാലത്തെ ചലച്ചിത്രങ്ങളുടെയും ഹൈലൈറ്റായിരുന്നു. ബാസിക്കൊപ്പം 30-ലേറെ ചിത്രങ്ങൾ ഇവർ വേഷമിട്ടിട്ടുണ്ട്. എസ് പി പിള്ള, ബെഹദൂർ, ശങ്കരാടി, തിക്കുറിശി, തിലകൻ തുടങ്ങി എല്ലാ മുതിർന്ന നടന്മാർക്കൊപ്പവും സുകുമാരി അഭിനയിച്ചിട്ടുണ്ട്. 1940 ഒക്ടോബർ 6 പൂജപ്പുര ബാങ്കിൽ മാനേജരായിരുന്ന മാധവൻ നായരുടെയും സത്യഭാമയുടെയും മകളായി നാഗർകോവിലാണ് സുകുമാരി അമ്മയുടെ ജനനം. അച്ഛനും അമ്മയും മലയാളികളായിരുന്നു. രാജകുമാരി, ശ്രീകുമാരി, ജയശ്രീ, ഗിരിജ എന്നീ 4 സഹോദരിമാരാണ് സുകുമാരിക്ക്. ആവൻകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത നടിമാരായ ലളിത, പദ്മിനി, രാഗിനിമാരും പഴയകാല നടി അംബിക സുകുമാരനും സുകുമാരി അമ്മയുടെ ബന്ധുക്കളാണ്. തമിഴ്, തെലുങ്കു, ഹിന്ദി, മലയാളം സിനിമകളുടെ തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ എ ഭീം സിംഗിനെയാണ് സുകുമാരി വിവാഹം ചെയ്തത്. ഇവർക്ക് സുരേഷ് എന്ന ഒരു മകനാണുള്ളത്. സുരേഷും അഭിനേതാവാണ്. അമ്മേ നാരായണ, യുവജനോത്സവം, ചെപ്പ് എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സുരേഷ് ഇപ്പോൾ ഡോക്ടറായി ജോലി നോക്കുകയാണ്. ഉമയാണ് വൈഫ്. വിഘ്നേഷ് എന്ന ഒരു മകനുണ്ട്. സുകുമാരിയമ്മയ്ക്ക് 38 വയസ്സുള്ളപ്പോൾ 1978 ഭർത്താവ് ഭീം സിംഗ് മരണപ്പെട്ടു. ഭീം സിംഗിൻ്റെ 2-ാമത്തെ വിവാഹമായിരുന്നു സുകുമാരിയമ്മയുമായി. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച ശേഷം 3-ാം ദിവസം അഭിനയിക്കാനെത്തി. മകനെ പഠിപ്പിക്കാനും ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനും അന്നത്തെ സാഹചര്യത്തിൽ അഭിനയിച്ചേ മതിയാകൂ. സിനിമാ രംഗത്ത് തന്നെയുള്ള ആളായതുകൊണ്ട് തന്നെ ഭർത്താവിനും സുകുമാരിയമ്മ അഭിനയിക്കുന്നതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. 2013 സുകുമാരിയമ്മ മരണപ്പെട്ടത്. വീട്ടിലെ പൂജാമുറിയിൽ നിന്നും തീപടർന്ന് പൊള്ളലേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കുമ്പോൾ ഹൃദയാഘാതം മൂലമാണ് 73-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടത്. അതിന് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ബൈപ്പാസ് സർജറി നടത്തിയിരുന്നു. പൊള്ളലേറ്റ് 30 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ സുകുമാരിയമ്മയെ കാണാൻ നടിയും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ ജയലളിതയും എത്തിയിരുന്നു. ചികിത്സാ സഹായത്തിനായി 5 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ചലച്ചിത്രരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് രാഷ്ട്രം പത്മശ്രീ നൽകി സുകുമാരിയമ്മയെ ആദരിച്ചിരുന്നു. സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ 2010 നമ്മ ഗ്രാമം എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും നടിക്ക് ലഭിച്ചു.